തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകലെ എത്തിയിട്ടും സീറ്റ് വിഭജനം മുന്നണികൾക്ക് ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണ്. ഇപ്പോഴും സുഗമമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകുമെന്ന കരുതിയിരുന്ന ഇടതുമുന്നണിയിൽ പോലും കാര്യങ്ങൾ പാതി വഴിയിലാണ്. ഒട്ടുമിക്ക ഘടകകക്ഷികൾക്കും അതൃപ്തിയാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ പിടിവാശിയിലാണ് യു ഡി എഫ് സീറ്റ് വിഭജനം വഴിമുട്ടി നിൽക്കുന്നത്. അതിനിടെ ചങ്ങനാശ്ശേരിക്ക് പകരം മൂവാറ്റുപുഴ എന്ന് ജോസഫ് വിഭാഗത്തിന് മുന്നിൽ വെച്ച ഫോർമുലയെ ചൊല്ലി കോൺഗ്രസിലും കലാപം തുടങ്ങി. പ്രചരണത്തിനായി അധിക സമയമില്ലാത്ത സാഹചര്യത്തിൽ എത്രയും വേഗം സീറ്റ് വിഭജനം നടത്തിയ ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്നുള്ള തന്ത്രപ്പാടിലാണ് എല്ലാ മുന്നണികളും. ഇന്നും നാളെയുമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് സി പി എം ഉൾപ്പെടെയുള്ള മുന്നണികൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ തീരുമാനത്തിലെത്താത്തതുകൊണ്ട് ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. സി പി എം സി പി ഐ ചർച്ചകൾ കഴിഞ്ഞാലേ മുന്നണിയിൽ മറ്റുള്ളവർക്ക് സീറ്റ് വിഭജനം സാധ്യമാകൂ. എല്ലാവരുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അന്തിമമായ തീരുമാനമുണ്ടായില്ല. കാഞ്ഞിരപ്പള്ളി വിട്ടുകൊടുക്കാൻ സി പി ഐ തത്വത്തിൽ തീരുമാനിച്ചെങ്കിലും സീറ്റിൻ്റെ ആകെ എണ്ണം സംബന്ധിച്ച തർക്കം തുടരുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റിൽ മത്സരിച്ച സി പി ഐ 2 സീറ്റെങ്കിലും വിട്ടുകൊടുക്കണമെന്നാണ് സി പി എമ്മിൻ്റെ നിലപാട്. 7 സീറ്റ് ചോദിക്കുന്ന എൽ ജെ ഡിക്ക് വടകരയും കൽപ്പറ്റയും കൂത്തുപറമ്പും ഉൾപ്പെടെ 4 എണ്ണമാണ് സി പി എമ്മിൻ്റെ വാഗ്ദാനം. അതിൽ 3 എണ്ണം ഉറപ്പിച്ചു. ബാക്കി 1 എണ്ണം തെക്കൻ കേരളത്തിലാണ് എൽ ജെ ഡിയുടെ ആവശ്യം. ആലോചിക്കാമെന്ന് സി പി എം പറയുകയും ചെയ്തു. പക്ഷേ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. ആലപ്പുഴയിൽ അരൂരോ കായംകുളമോ കൊല്ലത്ത് ഇരവിപുരമോ ആണ് ചോദിച്ചിരിക്കുന്നത്. ജെ ഡി എസ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 5 സീറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും 4 ആണ് സി പി എം പറയുന്നത്. കോവളം, അങ്കമാലി, തിരുവല്ല, ചിറ്റൂർ എന്നിവയാണ് വാഗ്ദാനം. കേരള കോൺഗ്രസ് എം 15 സീറ്റിനാണ് വാദിക്കുന്നതെങ്കിലും 10ൽ കൂടുതൽ നൽകാനിടയില്ല. തിരുവമ്പാടി, ഇരിക്കൂർ പോലുള്ള സീറ്റുകളിലും തർക്കം തുടരുകയാണ്. പുതിയ കക്ഷികൾക്കായി 14 സീറ്റ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സി പി എം. കഴിഞ്ഞ തവണ 4 സീറ്റിൽ മത്സരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസിന് 1 സീറ്റാണ് ഉറപ്പ് പറഞ്ഞത്. കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റുകൾ ചോദിച്ചതിൽ 3 സീറ്റെങ്കിലും ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം. എൻ സി പിയുടെ 4 സീറ്റ് 3 ആകും. കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റുകളിൽ മത്സരിച്ച ജെ ഡി എസിന് 4 സീറ്റും 4 സീറ്റുകളിൽ മത്സരിച്ച എൻ സി പിക്ക് 3 സീറ്റും നൽകുമ്പോൾ കഴിഞ്ഞ തവണ 4 സീറ്റുകളിൽ മത്സരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസിന് 1 സീറ്റിൽ ഒതുക്കുന്നത് നീതികേടാണ്. കഴിഞ്ഞ 5 വർഷമായി ജെ ഡി എസും എൻ സി പിയും ജനാധിപത്യ കേരള കോൺഗ്രസും പിളർന്ന് 1 കഷ്ണം യു ഡി എഫിൽ പോയി. സീറ്റ് വിഭജനം നടത്തുമ്പോൾ എല്ലാവർക്കും ഒരേ മാനദണ്ഡം ആയിരിക്കണ്ടേ? മുന്നണി നീതി കാണിക്കുമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. 3 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം. ഏതായാലും ഈ മാസം 10 സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം പൂർത്തിയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സി പി എം. എന്നാൽ യു ഡി എഫ് സീറ്റ് വിഭജനം ഏകദേശം പൂർത്തിയായെങ്കിലും ജോസഫ് വിഭാഗത്തിൻ്റെ കാര്യത്തിൽ 7 സീറ്റിൽ ധാരണയായെങ്കിലും കോട്ടയം ജില്ലയിലെ സീറ്റുകളെ ചൊല്ലി തർക്കം തുടരുകയാണ്. ഇന്നലെ രാവിലെയും വൈകിട്ടും ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല. കുറഞ്ഞത് 13 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോക്കം പോകുന്നില്ല. പരമാവധി 9 എണ്ണമാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനം. ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, കുട്ടനാട് സീറ്റുകളെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം രൂക്ഷമായിരിക്കുന്നത്. ചങ്ങനാശ്ശേരിക്ക് പകരം മൂവാറ്റുപുഴ എന്ന ഓഫർ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറിക്ക് വഴിതെളിച്ചു. യുവ നേതാക്കളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇന്ന് വീണ്ടും ചർച്ച നടക്കും. 7 സീറ്റ് എന്ന ആവശ്യത്തിൽ RSP ഉറച്ചു നിന്നെങ്കിലും 5 സീറ്റിൽ ഒടുവിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ മത്സരിച്ച കയ്പമംഗലം, ആറ്റിങ്ങൽ സീറ്റുകൾ വെച്ചുമാറാനും അവർക്ക് താല്പര്യമുണ്ട്. ജേക്കബ് വിഭാഗം 2 സീറ്റാണ് ചോദിച്ചെങ്കിലും പിറവം കൊണ്ട് തൃപ്തിപ്പെട്ടു. 3 സീറ്റ് ചോദിച്ച മാണി സി കാപ്പന് 2 സീറ്റ് നൽകും. എന്നാൽ ലീഗുമായുള്ള ചർച്ചയിൽ ഏകദേശ ധാരണയായി. ലീഗിന് 27 സീറ്റ് നൽകും. ചില സീറ്റുകൾ വെച്ചുമാറാനും ധാരണയായി. കോൺഗ്രസ് 94 സീറ്റുകളിൽ മത്സരിക്കാനാണ് ഒരുങ്ങുന്നത്. സീറ്റ് വിഭജനം നീണ്ടുപോകുന്നത് കോൺഗ്രസിന് തലവേദനയാണ്.